ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റിൽ പി പറഞ്ഞതുപോലെ തന്നെ ഹീറോയുടെ അമ്മ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്ത് സീക്രട്ട് പറയാനാണ് ഞങ്ങളെ വിളിച്ച് വരുത്തിയത്. വേഗം പറയും, ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയും, ഷാൻ വരട്ടെ, അവൻ വന്നതിന് ശേഷം എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാമെന്നും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ അവിടെ വരുന്നുണ്ട്. ഹീറോയെ കണ്ട എല്ലാവരും ഓക്കെ, ഇനിയെങ്കിലും ആ ഒരു സീക്രട്ട് റിവീൽ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, എൻ്റെ മകനാണ് കുറേ കാലമായിട്ട് ഇവിടെ എല്ലാം നോക്കി നടത്തുന്നത്. അവൻ നന്നായിട്ട് തന്നെ ഈ ഒരു കമ്പനി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷെയറിൻ്റെ ഒരു പങ്ക് കൂടെ ഞാൻ ഹീറോയുടെ പേരിൽ എഴുതി വെക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ ഓക്കെ, എനിക്കൊരു ഷേക്ക് ഹാൻഡ് തരാൻ പറഞ്ഞിട്ട് കൈ നീട്ടുന്നുണ്ട്. പക്ഷേ ഹീറോ ഷേക്ക് ഹാൻഡ് കൊടുക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ കട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ ഹീറോയുടെ ഫോട്ടോ തന്നെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പി എ ഓടി വന്നിട്ട് പറയും, ഹീറോയ്ക്ക് ആപത്താണ്, വേഗം അങ്ങോട്ട് വരണം. ഹീറോയുടെ അമ്മ എന്തൊരു വലിയ പ്ലാൻ ചെയ്തേക്കാണ്, അവളെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, വേഗം അങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് പി എ ഹീറോയിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവിടെ ഫിയാൻസി വന്നിട്ട് ആ ഒരു ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനോട് പറയും, ഹീറോയുടെ സീക്രട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് അവൻ നിന്നെ വിട്ടു പിരിഞ്ഞു പോകാത്തതെന്നുള്ളതും എനിക്ക് ഇന്നലെ മനസ്സിലായി. ആ ഒരു വീഡിയോ ഫുള്ളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പോരാ തന്നെ ഹീറോയുടെ അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. ഇപ്പം അവൻ്റെ രൂപം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയുന്നുണ്ട്, നിന്നെ അവർ യൂസ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ അവനെ സിഇഒ പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് അവൻ്റെ അമ്മ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. നീ ഇതിന് കൂട്ടു നിൽക്കരുത്, നീ ഹീറോയെ യഥാർത്ഥത്തെ സ്നേഹിക്കുകയാണെങ്കിലും ഇപ്പം എന്നെ അങ്ങോട്ട് പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ഫിയാൻസി സോറി എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ അമ്മയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഷേക്ക് ഹാൻഡ് തരാത്തത്, എനിക്ക് ഷേക്ക് ഹാൻഡ് തരാൻ മടിയാണോ ചോദിക്കുന്നുണ്ട്. കേട്ട ഹീറോ ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കൈ പിൻവലിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഹീറോ ഷേക്ക് ഹാൻഡ് കൊടുത്തത്. പക്ഷേ ഹീറോയുടെ അമ്മ മനഃപൂർവ്വം ഹീറോയെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി തന്നെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോ അവൻ്റെ മാക്സിമം കൈ പിൻവലിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ അമ്മ വിടാൻ തയ്യാറായിരുന്നില്ല. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചും ഹീറോയുടെ രൂപം ചേഞ്ച് ആവുന്ന കണ്ടു കഴിഞ്ഞാലും എല്ലാവരും അവനെ സിഇഒയുടെ പൊസിഷനിൽ നിന്ന് മാറ്റും. എന്നിട്ട് അവർക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലാൻ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. എന്നൊക്കെ പറഞ്ഞിട്ടും പുറത്തേക്ക് വിടാത്തത് കൊണ്ട് തന്നെ ഫിയാൻസിയുടെ മുഖത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി നേരെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സമയത്ത് ഹീറോ തന്റെ കൈ പിൻവലിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവന്റെ അമ്മ കൈവിടാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോയിട്ട് വരുന്ന നിമിഷം ഹീറോയിൻ ഹീറോയെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന ഹീറോയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഹീറോയും ഹീറോയിനെയും ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളാരും വെറി ഇടാവണ്ട, കുറേ നേരമായിട്ട് എൻ്റെ അമ്മ പറയുന്ന ഒരു സീക്രട്ട് ഇതാണ്, ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാവാൻ പോവാണ്, ഞങ്ങളുടെ വിവാഹ ഡേറ്റ് അനൗൺസ് ചെയ്യാനാണ് നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ക്ലൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് ഹീറോയുടെ സ്റ്റെപ്പ് മദർ ആയിരുന്നു. കാരണം അവർ പ്ലാൻ ചെയ്തു വന്നത് ഒന്നാണ്, നടന്നത് മറ്റൊന്നായതുകൊണ്ട് തന്നെ അവർ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെ കട്ടിയത് അടുത്ത് കാണിക്കുന്നത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയും ഹീറോയിനും കൂടെ ജസ്റ്റ് ഒരു മോളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ നല്ല വൈറ്റ് കളറിലുള്ള ഒരു കല്യാണ ഗൗൺ കാണുന്നുണ്ട്. ഈ വെഡിങ് ഡ്രസ്സ് കാണുന്ന ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് പോയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ വന്ന് തന്നെ കാണുമ്പോൾ സർപ്രൈസ് ആവുന്നതും തന്നെ കുറേ കോംപ്ലിമെൻറ്റ് പറയുന്നതൊക്കെ അവൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ നടന്നത് നേരെ മറിച്ചായിരുന്നു. ഹീറോ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണോ, ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയാവും, എന്തിനാ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്, നീ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് വേഗം വാ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഒരു ഡ്രസ്സിൽ തന്നെ കാണുമ്പോൾ ഹീറോ എക്സൈറ്റഡ് ആവുമെന്നാണ് ഹീറോയിൻ വിചാരിച്ചത്. പക്ഷെ അവൻ്റെ മുഖത്ത് ഒരു ഭാവ മാറ്റവും ഇല്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഹീറോയിന് ഹീറോയോട് ചെറിയൊരു അകൽച്ച തോന്നുന്നുണ്ട്. ഇനി ഇവരെന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല, വെറുതെ അഭിനയിക്കുന്നതാണോ. ഇതൊരു ബോയ് ഫ്രണ്ടിനായിരുന്നാലും തൻ്റെ ഗേൾ ഫ്രണ്ട് ഇത്രയും എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് തോന്നും. പക്ഷേ ഇവൻ്റെ മുഖത്ത് ഞാൻ അതൊന്നും കണ്ടില്ലല്ലോ, സോ ഇവൻ വെറുതെ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നതായിരിക്കും, ഇവൻ എന്നോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ഹീറോയിൻ ഭയങ്കര വിഷമത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഹീറോ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ പെട്ടെന്ന് ഗ്ലൂമി ആയല്ലോ, വേണമെങ്കിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോകാം, അപ്പോൾ നിൻ്റെ മൈൻഡ് റിലാക്സ് ആവുമെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ പറയും, എനിക്ക് ഫുഡൊന്നും വേണ്ട, വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കട്ടിയത് അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ സ്റ്റെപ്പ് മോമിനെയും ആ ഒരു ഫിയാൻസിയാണ്. ഫിയാൻസി സ്റ്റെപ്പ് മോമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ചും ഹീറോയുടെ സീക്രട്ട് റിവീൽ ചെയ്യാൻ നോക്കിയതും, നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും ശത്രുത ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, അത് കറികിട്ട് നിനക്ക് എന്തിനാ, നിനക്ക് ഹീറോയെ സ്വന്തമാക്കിയ പോരെ, അതിനവൻ്റെ സീക്രട്ട് എല്ലാവരുടെ മുന്നിലും കൊണ്ടുവരണം, അതിനുള്ള വഴി നോക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഫിയാൻസിക്ക് ഹീറോയിൻ നേരത്തെ പറഞ്ഞതിലെ എന്തോ ഒരു സത്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് വീട്ടിലേക്ക് പോകുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ ഇങ്ങനെ സ്കൂട്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ മുന്നിൽ ചെങ്ങ് വന്നിട്ട് പറയും, ഞാൻ നിന്നെ എവിടേക്ക് തേടിയെന്നറിയാവോ, അന്ന് ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്ത ദിവസം നീ നിന്റെ ബ്രേസ്ലെറ്റ് അവിടെ മിസ് ചെയ്തിട്ട് പോയി, അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ, എവിടെ എൻ്റെ ബ്രേസ്ലെറ്റ്, ഞാൻ രണ്ട് ദിവസമായിട്ട് അത് അന്വേഷിക്കായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അത് നീ എനിക്ക് തന്ന ഫസ്റ്റ് ഗിഫ്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങ് പറയും, ഇത് ഞാൻ നിനക്ക് തന്നതായിട്ട് എനിക്ക് യാതൊരു ഇതും ഓർമ്മയില്ല, ഇൻഫാക്ട് ഞാനിത് നിനക്ക് തന്നിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല നീ തന്നെയാണ് എനിക്ക് തന്നത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് നീ എനിക്കൊരു പാട്ട് പാടി തന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് പാടി കേൾപ്പിക്കുന്നുണ്ട്. ചെങ്ങ്
പറയും സോറി ഈ പാട്ട് എനിക്കറിയില്ല, ഈ പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പാടി കേട്ടിട്ടുള്ളത് ഹീറോ ആണ്, അവൻ നന്നായിട്ട് ഈ പാട്ട് പാടുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. ഹീറോയിന്റെ അമ്മ ഇവർ രണ്ടുപേരെയും വീട്ടിലിട്ട് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ഹീറോയിന് പാടിക്കൊടുത്തതും ഇതേ സെയിം പാട്ട് തന്നെയായിരുന്നു. അപ്പോഴാണ് നമുക്ക് വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് അവൾ ഒരു റൂമിൽ പൂട്ടിയിടുന്നുണ്ട്. അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ചെങ്ങ് ഓടി വരുന്നുണ്ട്. ആക്ച്വലി ഇത് ചെങ്ങല്ല, എന്റെ രൂപത്തിലുള്ള ഹീറോ ആയിരുന്നു. അപ്പൊ ഹീറോ ഹീറോയിനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ കംഫർട്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ കംഫർട്ടബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു ബ്രേസ്ലെറ്റ് നീ കണ്ടോ, ഇത് എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. എപ്പോഴൊക്കെയാണോ എനിക്ക് പേടി വരുന്നത് അപ്പോഴേക്കും ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രമേ ഉള്ളൂ, അപ്പോഴേക്കും എന്റെ പേടിയൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ നിനക്ക് തരാം, നിനക്ക് എപ്പോഴൊക്കെയാണോ പേടി തോന്നുന്നത് അപ്പോഴേക്കും ഇതിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കംഫർട്ടബിൾ ചെയ്യുന്നുണ്ട്. ആണ് നമുക്ക് ഹീറോ എങ്ങനെ ചെങ്ങനപ്പുല്ലായി മാറിയെന്ന് കാണിക്കുന്നത്. 3 ദിവസം മുമ്പ് ഹീറോയുടെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. അത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. കാരണം ആ ഒരു ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ച് ആരും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സമയമാണ് ചെങ്ങ് ജസ്റ്റ് അതൊരു പാസ് ചെയ്ത് പോകുന്നത്. അപ്പോഴാണ് ഹീറോ നിന്ന് കരയുന്ന കാണുന്നത്. ഉടനെ ചെങ്ങ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ഇവിടെ നിന്ന് കരയുന്നത്? അവിടെ അച്ഛന്റെ പാർട്ടി നടക്കുന്നുണ്ട്, നീ ഇപ്പോഴാണോ വരുന്നത്? കുറച്ച് മുന്നേ വരാത്ത, നമ്മളിപ്പോ കേക്ക് കട്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, എന്നോട് ആരും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് വരാത്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെങ്ങ് പറയുന്നുണ്ട്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അമ്മ നിന്നോട് പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആരും നിന്നെ ഇൻഫോം ചെയ്യാത്തത്. എന്തായാലും പോട്ടെ, നീ ഇതുവരെ വന്നതല്ലേ, വാ നമുക്ക് കേക്ക് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ചെങ്ങ് ഹീറോയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി താൻ ഇപ്പൊ ചേഞ്ച് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ ചെങ്ങിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോയിട്ടുണ്ടായിരുന്നു. പോയ ഹീറോ 2 ദിവസം എവിടേക്കോ അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്നു. 3 ദിവസമാണ് ഈ ഒരു കോളേജിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. അപ്പോഴാണ് ഹീറോയിനെ കാണുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഹീറോയിൻ ഹീറോയുടെ തോളിൽ ഇങ്ങനെ ചാരിക്കിടന്ന് ഉറങ്ങാണ്. 3 ദിവസം ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് തന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെ കണ്ടാല് ഹീറോയിൻ ഭയന്ന് പോകും. കാരണം ഇന്നലെ കണ്ടത് വേറൊരു രൂപത്തിലായിരുന്നു, ഇന്ന് വേറൊരാള് തന്റെ അടുത്ത് ഇരിക്കുകയാണെന്ന് കണ്ടാല് അവൾ എന്തായാലും പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനോടൊന്നും മിണ്ടാതെ ഹീറോയോടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു കാര്യമെല്ലാം ഹീറോയിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഹീറോയെ വിളിച്ചിട്ട്, നീ എവിടെയുള്ളത്, എനിക്കിപ്പോ തന്നെ നിന്നെ മീറ്റ് ചെയ്യണം, നീ എവിടെയാണുള്ളതെങ്കിലും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ എന്തുകൊണ്ടാണ് ചെങ്ങിന്റെ ഇത്രയും വലിയ ഫാനായെന്ന് ചോദിച്ചാലും ആ ഒരൊറ്റ ഇൻസിഡന്റ് കാരണമാണ്. അതായത് തന്നെ രക്ഷിച്ചതും അതുപോലെ തന്നെ തനിക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് തന്നതും ചെങ്ങാണെന്നാണ് ഹീറോയിൻ ഇത്രയും നാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിൻ ഹീറോയെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അവൾ പോയി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ രക്ഷിച്ചത് നീയാണെന്നുള്ള കാര്യം എന്താ എന്നോട് പറയാത്തത്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, നിന്നെ ഫസ്റ്റ് കണ്ടതന്നേനെ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ തന്ന ആ ഒരു ബ്രേസ്ലെറ്റ് നിന്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാത്തതെന്ന് വെച്ചാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയ സിമ്പതിയില്ല, നീ എന്നെ ലവ് ചെയ്യണ്ടായിരുന്നു, പകരം എന്റെ പ്രണയം കണ്ടിട്ട് നീ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ച് എന്നെ ലവ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിപ്പോ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്യാണ്, എന്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഹീറോയിന് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതും. ഹീറോ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കിട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ പി എ ഹീറോയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കയ്യിലൊരു വൈൻ ബോട്ടിലായിട്ട് ഹീറോയുടെ അമ്മ അവിടെ വരുന്നുണ്ട്. അപ്പൊ അമ്മയെ കാണുന്ന ഹീറോയും എന്താ മാറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരമ്മ പറയും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പൊസിഷൻ മോഹിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, ഇനി ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കില്ല, ഈ ദിവസം നടന്നത് നീ മറക്കണം, ഇനി ഒരിക്കലും ഞാൻ ആ ഒരു തെറ്റുകൾ ആവർത്തിക്കില്ല, ഇത് എന്റെ വക ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഒരു വൈൻ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ട് അവന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുടിക്കാതിരിക്കുന്നുണ്ട്. ഔട്ട് ചെയ്ത ഹീറോയുടെ അമ്മ അവൻ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വൈൻ ബോട്ടിൽ പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയുടെ അമ്മ ഏതോ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൾ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് തന്ന മരുന്നും വളരെ നല്ല മരുന്നായിരുന്നു, ഇത്രയും നാളും അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ബോഡിയിൽ എന്ത് ചേഞ്ച് നടക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ 2 ദിവസം മുമ്പ് എനിക്കത് മനസ്സിലായി, ആ മരുന്ന് കുടിച്ചതിന് ശേഷം അവൻ ആരെങ്കിലും 5 മിനിറ്റിൽ കൂടുതൽ നേരം തൊട്ട് കഴിഞ്ഞാൽ ആ രൂപത്തിലേക്ക് മാറും, പക്ഷെ അതിനുള്ള മരുന്ന് അവൻ കണ്ടുപിടിച്ചു, ഇനിയും അവനെ അങ്ങനെ വിടാൻ പറ്റില്ല, അവനെ നിരന്തരമായിട്ട് ഈ ഭൂമിയിൽ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് തരാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അയാൾ പറയും, സോറി, കൊല്ലാനുള്ള മരുന്നൊന്നും എനിക്ക് തരാൻ പറ്റില്ല, പകരം അന്ന് കൊടുത്തതുപോലെ തന്നെ വേറൊരു മരുന്നുണ്ട്, ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അവൻ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് മാറും, പക്ഷെ അത് ആരുടെ രൂപത്തിലേക്കാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ നിങ്ങളുടെ രൂപത്തിലേക്ക് തന്നെ അവൻ മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയുടെ അമ്മ, അതൊന്നും സാരമില്ല, അവനെ കൊണ്ടുള്ള ശല്യം എനിക്ക് മാറിക്കിട്ടിയാൽ മതി, ആ മരുന്ന് തരാൻ പറഞ്ഞിട്ടും അവരത് ആ ഒരു വൈൻ ബോട്ടിൽ കലർന്നിട്ടുണ്ടായിരുന്നു, ആ മരുന്നാണ് ഇപ്പൊ ഹീറോയ്ക്ക് കൊടുക്കുന്നത്. ഹീറോയും തന്റെ അമ്മ മാറിയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വൈൻ കുടിക്കുന്നുണ്ട്. പക്ഷെ കുടിച്ച നേരം മുതൽ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട്. കണ്ട് പിയെ പേടിച്ചിട്ട് ഞാനിപ്പോ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഹീറോയെ നേരെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ഹീറോ ഹീറോയിനെ പോലെ രൂപം മാറുന്നുണ്ട്. ഇത് ആരോ ഒരാള് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം ആ ഒരു സ്റ്റെപ്പ് മദറിന്റെ പ്ലാൻ ആയിരുന്നു. ഈ വീഡിയോ ലീക്ക് ചെയ്ത് കഴിഞ്ഞാലും ഹീറോയുടെ റെപ്യൂട്ടേഷൻ എന്നെ അത് ബാധിക്കും, അതിനുശേഷം അവൻ ഒരിക്കലും
ഒരിക്കലും കമ്പനിയിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സ്വത്തിന് മൊത്ത അധികാരി ആ ഒരു അമ്മ തന്നെയായിരിക്കും. അതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ എടുത്ത വ്യക്തി നേരെ ആ ഒരു അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അവരിപ്പോ നേരെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവാം. മാഡം അങ്ങോട്ട് പോയാൽ അവരെ കാണാന്ന് പറയുന്നുണ്ട്. ഇത് പി എ ഹീറോയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ സോഫയിൽ കിടത്തിയിട്ട് ഞാൻ ഇപ്പൊ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഹീറോയുടെ അമ്മ വരുന്നുണ്ട്. അമ്മ വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഷർട്ടും പാൻറ്റും ഇട്ടേക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, ഏയ് എനിക്കൊന്നും പറ്റില്ല, ജസ്റ്റ് ചുമയുണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അമ്മ പറയാണ്, നീ എന്തിനാ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്, നീ ഹീറോ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതിനുള്ള തെളിവ് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, മാഡം അത് എന്താ പറയുന്നത്, ഞാൻ ഹീറോയിൻ തന്നെയാണ്, അല്ലാതെ ഹീറോ അല്ല, നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റി എന്ന് പറയുന്നുണ്ട്. ഒരു അമ്മ പറയുന്നുണ്ട്, നീ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട, നീ ഹീറോ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതിനുള്ള തെളിവ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാൻ തന്നെയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് എനിക്കറിയാവോ, നീ സിഇഒ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാലും എനിക്ക് കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിന് സ്വത്താണ്. അച്ഛൻ ഇന്ന് മരിക്കും നാളെ മരിക്കും സ്വത്തുക്കളെല്ലാം സ്വന്താക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അയാൾ മരിക്കുന്ന ലക്ഷണെ കാണുന്നില്ല, അതുകൊണ്ടാണ് നിന്നെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചത്, നീ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലും ഞാനും എന്റെ മകനും വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു സ്വത്തുക്കളൊക്കെ എൻജോയ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, നിന്റെ കളി ഇന്നത്തോടെ അവസാനിച്ചു, വീഡിയോ ഞാൻ എല്ലാ ബോർഡ് മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും, പിന്നെ നിനക്ക് ഈ ഒരു കമ്പനിയിൽ സ്ഥാനമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ ഹീറോയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരാൾ വരുന്നുണ്ട്, വേറെ ആരുമല്ല ഹീറോ തന്നെയായിരുന്നു. അപ്പോൾ കാണുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ആ അമ്മയും ആകെ ഷോക്കാവുന്നുണ്ട്. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവളാരാന്ന് ചോദിച്ചിട്ട് ഹീറോയിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹീറോ പറയും, കണ്ടെത്തന്നെ അറിയില്ലേ അത് ഹീറോയിനാണെന്നും. ഇത് കേൾക്കുന്നതും ഹീറോയുടെ അമ്മ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അമ്മ പേടിക്കേണ്ട, അമ്മയുടെ കള്ളക്കളിയൊക്കെ നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഗെയിം കളിച്ചത്, ഞാൻ മാത്രമല്ല കൂടെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ പി എ നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ ചെങ്ങും ഫിയാൻസി ഉണ്ടായിരുന്നു. കാണുന്ന ഹീറോയുടെ അമ്മ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ പോരാത്തതിന് പി എ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ആകെ ഷോക്കാവുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അമ്മയ്ക്ക് സ്വത്തായിരുന്നു ആവശ്യമെങ്കിൽ എന്നോട് ഇത് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ അതെല്ലാം തന്നേനേലോ, എന്തിനാ എന്നെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്തതും, എൻ്റെ ലൈഫ് അല്ലേ സ്പോയിലായും ചോദിക്കുന്നുണ്ട്. അതിനവർ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഹീറോ ഈ ഒരു പ്ലാനിനെ പറ്റി എങ്ങനെ അറിഞ്ഞെന്ന് കാണിക്കുന്നത്. ഹീറോയുടെ അമ്മ വൈനെടുക്കാൻ ഏൽപ്പിച്ചിരുന്ന ഫിയാൻസി ആയിരുന്നു. അപ്പോൾ ഫിയാൻസി വൈനുമായിട്ട് വരുന്ന സമയത്താണ് ഹീറോയുടെ അമ്മ ആ ഒരു വ്യക്തിയായിട്ട് പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഹീറോയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ഫിയാൻസിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ പറ്റി നേരത്തെ ഹീറോയോടും ഹീറോയിനോടും പറയുന്നുണ്ട്. എല്ലാം കേട്ട ഹീറോ അപ്പോൾ എവിഡൻസോടുകൂടി തന്നെ തൻ്റെ അമ്മയെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രാമ തൻ്റെ അമ്മയ്ക്ക് നേരെ തന്നെ തിരിച്ചുവിടുന്നുണ്ട്. അതായത് ഇവരെല്ലാം കൂടെ ആക്ട് ചെയ്തും നല്ല സൂപ്പറായിട്ട് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസ് കൂടെ തരാം, ഇനിയെങ്കിലും ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയും, ഇല്ല അതിനെനിക്ക് സാധിക്കില്ല, നിന്നെ സിഇഒ ആക്കിയിട്ട് ഞാൻ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല, ഈ സിഇഒ പൊസിഷൻ എൻ്റെ മകൻ അർഹതപ്പെട്ടതാണ്, അവന് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങ് പറയും, അമ്മ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ഈ ഒരു ആക്ടിംഗ് ആണ് എൻ്റെ പാഷൻ, അല്ലാതെ ബിസിനസ് ഒന്നും എനിക്കറിയില്ല, ഇതെല്ലാം ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, എനിക്കതിലൊട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, ഇല്ല അതൊന്നും പറ്റില്ല, ഒത്തു മുഴുവൻ നിനക്ക് അർഹതപ്പെട്ടതാണ്, അതെങ്ങനെയെങ്കിലും ഞാൻ നിനക്ക് എന്നെ മേടിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. കേട്ടുകൊണ്ടിരുന്ന ഹീറോയിൻ അവൻ്റെ അമ്മ എന്തോ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആകെ ദേഷ്യം വന്നിട്ട് അവരാണെങ്കിൽ ഹീറോയിനെ കത്തിയെടുത്ത് കുത്താൻ പോകുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ചാടി വീഴുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുത്ത് കിട്ടുന്നത് ഹീറോയ്ക്കാണ്, അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല, ഒരു ബ്ലാക്ക് സ്ക്രീനാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, ഹീറോയുടെ അമ്മ ചെയ്ത തെറ്റിന് അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അടുത്ത് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്, ഹീറോയിൻ മാത്രം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, അതും ആകെ സങ്കടത്തിലാണ് നടന്നു വരുന്നത്. നമ്മൾ വിചാരിക്കും ഇനി ഹീറോ എങ്ങാനും മരിച്ചു പോയെന്നുള്ളതും, ആക്ച്വലി അവൻ മരിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് അപ്പുറത്തോട് മാറി നിൽക്കായിരുന്നു. ഹീറോയിനെ കാണുന്നതും അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഹീറോയിൻ സംസാരിച്ചിട്ട് അവൻ്റെ കവിളിലൊരു കിസ് കൊടുത്തിട്ട് പറയും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടോ ഓടുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ആകെ ഷോക്കായിട്ട് വീണ്ടും അവളുടെ പുറകെ അവളെ പിടിക്കാനായിട്ട് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിംഗ് ആയിട്ട് ഈ ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ ഡ്രാമ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു നല്ല ഡ്രാമയെ മീറ്റ് ചെയ്യാൻ വരെ ബൈ.